ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് ഉച്ചാരണ പ്രയോഗങ്ങൾക്കായി ചെയ്യുന്ന ദ്രാവിഡ യന്ത്രങ്ങളാണ് സംസ്കൃത താന്ത്രിക യന്ത്രങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നാടോടി യന്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരിക്കും ഓലകളിലും വെള്ളി ചെമ്പ് സ്വർണം മുതലായവയിൽ ഉണ്ടാക്കുന്ന തകിടുകളിലും മറ്റും മന്ത്രങ്ങളുടെ ഭാഗങ്ങൾ എഴുതിയാണ് താന്ത്രിക യന്ത്രങ്ങൾ നിർമ്മിക്കുന്നത് ഇത് കൂടുകളിൽ വെച്ച് ഏലസാക്കി ധരിക്കാറുമുണ്ട് ആ തുടങ്ങിയ മാതൃകാക്ഷരങ്ങളും അച്ചുകളും ഹല്ലുകളും എഴുതുകയും ത്രികോണം വൃത്തം ദളങ്ങൾ ഭൂപുരം തുടങ്ങിയ രൂപങ്ങൾ വരയ്ക്കുകയും വിധിപ്രകാരം പറയുന്ന സ്ഥലങ്ങളിൽ ഈ അക്ഷരങ്ങളെ വിന്യസിക്കുകയും ചെയ്യണം കൂടാതെ ജലാധിവാസം എന്ന ക്രിയകൾക്കായി ഒരു ദിവസം വെള്ളത്തിൽ ഇടുകയും പുറ്റുമണ്ണ് തേച്ച് കഴുകുകയും ശുദ്ധി വരുത്തുകയും തുടങ്ങി നിരവധി യന്ത്ര സംസ്കാരങ്ങളും ചെയ്യണം എന്നാൽ ദ്രാവിഡ യന്ത്രങ്ങൾക്ക് അത്തരം നിബന്ധനകൾ പൊതുവെ കാണുന്നില്ല ഓരോരോ ആവശ്യങ്ങൾക്കായി വരയ്ക്കുന്ന ഇത്തരം ചിത്രങ്ങൾ നാടോടി ചക്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ പറയുന്ന ചക്രം ഒരു ചെമ്പു തകിടിൽ വരയ്ക്കണം അതിൽ ഇരുമ്പൻ നാരായം കൊണ്ട് ആണ് വരയ്ക്കേണ്ടത് ഇരുമ്പാണി നാരായമായി ഉപയോഗിക്കാവുന്നതാണ് തകിടിൽ എഴുതിക്കഴിഞ്ഞ് അത് ചുരുട്ടിയെടുക്കണം ഇത്തരത്തിൽ ചിത്രീകരിക്കുന്ന മിക്ക യന്ത്രവിധിയിലും മന്ത്രങ്ങളും ചേർത്ത് കാണുന്നുണ്ട് ചില യന്ത്രങ്ങളിൽ ചിത്രത്തോടൊപ്പം എഴുതുകയും ചിലതിൽ തൊട്ട് ജപിക്കുകയുമാണ് ചെയ്യുന്നത് ഇതിൽ തൊട്ട് ജപിക്കണമെന്നാണ് പറയുന്നത് അതിനായുള്ള മന്ത്രം പറയുന്നു ഓം ഉം മം തം ത്രിശൂലമൂർത്ത് സർവശത്രുവിൻ ഉച്ചാടെ ഉച്ചാടെ ഹുംബൾ സ്വാഹ ഈ മന്ത്രം 64 യന്ത്രത്തിൽ തൊട്ട് ചൊല്ലുക അതിനുശേഷം ശത്രുക്കളുടെ പുരയിടത്തിലോ സ്ഥാപനത്തിലോ വീട്ടിലോ സ്ഥാപിക്കണം എന്നാണ് മന്ത്രവിധി പുരയിടത്തിൽ കുഴിച്ചിടുകയും സ്ഥാപനത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്തോ നടവാതുക്കലോ സ്ഥാപിക്കുക അസാധാരണമായ ഭയം ശരീരത്തിന് അസ്വസ്ഥതകൾ തുടർച്ചയായ കഷ്ടതകൾ ഒക്കെ ഉണ്ടാവുകയും താമസിയാതെ തന്നെ ആ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉച്ചാടനം ചെയ്യപ്പെടുകയുമാണ് ഫലം ശത്രുക്കളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോഴും തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോഴും ചെയ്യേണ്ടതെന്ന് പറയുന്നതിനാൽ താൽക്കാലികമായ കാര്യങ്ങൾക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം എന്നുകൂടി പറയുന്നു കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക